പാർലമെന്റിൽ ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത, അതിന്റെ വോട്ടിംഗിലും ഭേദഗതി നൽകുന്നതിലൊക്കെ പങ്കെടുത്ത 4 പേർ ഈ സദസ്സിൽ ഇപ്പോഴുണ്ട്. ഇപ്പൊ നേരത്തെ സംസാരിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൽ വഹാബ്, പിന്നെ ഈ ഞാനും. ഞങ്ങളാൽ ആകാവുന്ന വിധത്തിൽ ഈ ബില്ലിനെ അവിടെ എതിർത്തു. പക്ഷേ എണ്ണം കുറവായതുകൊണ്ട് എണ്ണത്തിന്റെ ശക്തിയിൽ അവർക്കിത് പാസ്സാക്കി എടുക്കാൻ സാധിച്ചു. പാർലമെന്റിലെ എണ്ണമല്ല കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് ഈ ബില്ല് പാസ്സായ ഉടനെ ഇന്ത്യ തെളിയിച്ചു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കത്തിക്കാളുകയാണ്, ജനങ്ങൾ മുഴുവൻ തെരുവിലാണ്. ബി ജെ പി മന്ത്രിമാർക്ക് ആസാമിൽ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, അവരുടെ വീടുകൾക്ക് ജനങ്ങൾ തീവെക്കുകയാണ്. ബി ജെ പിക്കാർ തന്നെയാണ് ഈ സമരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ഏതെങ്കിലും ഒരു സമുദായക്കാരല്ല, ഇന്ത്യയിലെ ജനങ്ങളാണ്. മതനിരപേക്ഷതയെ ബഹുമാനിക്കുന്ന ജനങ്ങളാണ് ഒന്നിച്ചു വരുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇതാണ് നാം കാണേണ്ടത്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ വൈകാരികമായിട്ടല്ല ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത്. വളരെ ഉറച്ച നിലപാടോടുകൂടി ഈ വിഷയത്തിൽ സഹകരിക്കാവുന്ന മുഴുവൻ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നിച്ചു നീങ്ങുകയാണ് വേണ്ടത്. അമിത്ഷായും RSS ആഗ്രഹിക്കുന്ന വിധത്തിൽ സാമുദായിക വിഭജനമുണ്ടാക്കുന്ന ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതൊരു നിയമം കൊണ്ട് നിൽക്കുന്നതല്ല. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണ്. അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1951 അടിസ്ഥാന വർഷമായി കണക്കാക്കി ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും അന്നോ അതിന്റെ മുമ്പോ ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായിരുന്നു എന്ന് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തെളിവ് നൽകണം. ആർക്ക് സാധിക്കും ഈ തെളിവ് നൽകാൻ എന്നൊക്കെയുള്ള വലിയ പ്രശ്നമാണ്. അല്ലാതെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നവർക്ക് പൗരത്വം കൊടുക്കൽ മാത്രമല്ല നടക്കാൻ പോകുന്നത്. ഈ പൗരത്വ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്യന്തം അപകടം പിടിച്ചൊരു നടപടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ പോകുന്നത്. 1,50,000,000,000 രൂപയാണ് അതിന് ചെലവഴിക്കാൻ പോകുന്നത്. 2024 ആകുമ്പോൾ ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ ഇന്ത്യക്ക് പുറത്താകുമെന്ന് അമിത്ഷാ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാണ് ഇവരെ സ്വീകരിക്കാൻ പോകുന്നത്? ഈ അമിത്ഷായുടെ പ്രകോപനപരമായ പ്രസംഗത്തിന്റെ ഫലമായി നാം ലോകത്തുനിന്ന് ഒറ്റപ്പെട്ടു. എല്ലാ രാജ്യങ്ങളും നമ്മളെ വിമർശിക്കുന്നു. ഇന്ത്യക്കാരായ കേരളീയരായ അനേക ലക്ഷം സഹോദരി സഹോദരന്മാർ ഇന്ത്യക്ക് വെളിയിലുള്ള പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, മതേതര രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്ത് ജീവിതം പുലർത്തുന്ന ആ സഹോദരന്മാരുടെ മാനസിക നില എന്താണെന്ന് ഈ അമിത്ഷായും നരേന്ദ്രമോദിയും മനസ്സിലാക്കുന്നുണ്ടോ? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നരേന്ദ്രമോദി 2-ാമത് അധികാരത്തിൽ വന്നതിന് ശേഷം മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നു. കാശ്മീരിനെ സംസ്ഥാന പദവി ഒഴിവാക്കി, സംസ്ഥാനത്തിന് കൊടുത്തിരുന്ന പ്രത്യേക പദവി ഇല്ലാതാക്കി. UAPA ഭേദഗതി കൊണ്ടുവന്നു. RSS ഹിന്ദു രാഷ്ട്ര എന്ന മുദ്രാവാക്യത്തിന് അടിസ്ഥാനമായി കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി പാസാക്കുകയാണ്. അതിലൊന്ന് കാശ്മീർ, 2 അയോധ്യ സുപ്രീം കോടതിയിലൂടെ RSS ഉദ്ദേശിച്ചത് നേടിയെടുത്തു. 3-ാമത്തേത് പൗരത്വ ഭേദഗതി നിയമം. അടുത്തത് ഏക സിവിൽ കോഡാണെന്ന് അടക്കം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സമ്മേളനമാവുമ്പോഴേക്ക് ഏക സിവിൽ കോഡ് നിയമം വരുമെന്ന് ഏതാണ്ട് സൂചന നൽകിക്കഴിഞ്ഞു. പാർലമെന്റിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി തന്നത് കേന്ദ്ര ലോ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു രേഖ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. വെബ്സൈറ്റിൽ നിങ്ങൾക്കതിന്റെ കോപ്പി കിട്ടുമെന്നാണ്. ഞാൻ ആ കോപ്പി എടുത്തു. 189 പേജുകളിലായി ലോ കമ്മീഷൻ നൽകിയ ശുപാർശ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് നിയമ തടസ്സമില്ല എന്നാണ്. എങ്ങോട്ടാണ് പോക്ക് എന്ന് വളരെ ഗൗരവമാണ്. ഈ പോക്ക് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തകർക്കും, മതനിരപേക്ഷത തകർക്കും, ഭരണഘടനയെ ഇല്ലാതാക്കും. ഈ ലോകത്ത് നമ്മൾ ഒറ്റപ്പെടും. അപരിഷ്കൃതമായ അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിപ്പോകും. ഇതിനെ തടയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം.
കേരളത്തിൽ മാതൃക കാണിച്ചിരിക്കുന്നു. കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിസഭാംഗങ്ങളും ഒന്നിച്ചാണ് അടുത്ത 16-ാം തീയതി രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ സമരം നടത്തുന്നത്. ഇത് രാജ്യത്തിനാകെ മാതൃകയാണ്. ഈ മാതൃക ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു.